കർമ്മന്യൂസിലേക്ക് സ്വാഗതം. കൂനിന്മേൽ കുരു എന്ന രീതിയിലാണ് ഇപ്പോൾ ഇമ്രാൻഖാന്റെയും പാകിസ്ഥാന്റെയും കാര്യം. കാശ്മീർ വിഷയത്തിൽ ആഗോളതലത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന പാകിസ്ഥാന് വീണ്ടും തിരിച്ചടി വന്നുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനെതിരെ അഫ്ഗാനിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയ്ക്ക് പരാതി നൽകി. അഫ്ഗാൻ അതിർത്തിയിൽ നിരന്തരം പ്രകോപനം സൃഷ്ടിക്കുകയാണ് പാകിസ്ഥാനെന്ന് ചൂണ്ടിക്കാട്ടി അഫ്ഗാന്റെ യുഎനിലെ സ്ഥിരം പ്രതിനിധി ഐക്യരാഷ്ട്രസഭയ്ക്ക് കത്തു നൽകി. അതായത് പാക്കിനൊപ്പം നിൽക്കുന്ന ഒരു മുസ്ലിം രാഷ്ട്രം തന്നെ പറയുന്നു പാകിസ്ഥാൻ അവർക്കും ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് എന്ന്. ഇന്ത്യയുടെ നയതന്ത്ര വിജയം കൊണ്ട് ലോകം മുഴുവൻ ഒറ്റപ്പെടുത്തിയ പാകിസ്ഥാന് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഈ നീക്കം കടുത്ത പ്രഹരമായി തന്നെ മാറുന്നുണ്ട്. അഫ്ഗാനിസ്ഥാന്റെ അതിർത്തി പാകിസ്ഥാൻ ലംഘിക്കുന്നതായും സൈനിക പോസ്റ്റുകൾ സ്ഥാപിക്കുന്നതായും പരാതിയിലുണ്ട്. വ്യോമമേഖലയിൽ കടന്നുകയറുന്നുവെന്നും പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. ആഗസ്റ്റ് 19-നും 20-നും കൂനാർ പ്രവിശ്യയിലെ ഷെൽത്താൻ ജില്ലയിലേക്ക് 200-ഓളം റോക്കറ്റുകൾ പാകിസ്ഥാൻ അയച്ചുവെന്നും പരാതിയിൽ പറയുന്നു. ഇത് പ്രദേശത്തെ ജനജീവിതത്തെ വളരെ മോശമായ രീതിയിൽ ബാധിക്കുന്നുണ്ട്. പല പ്രാവശ്യം ഈ വിഷയം പാകിസ്ഥാനുമായി സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. അഫ്ഗാനിസ്ഥാന്റെ കടുത്ത പ്രതിഷേധം അറിയിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇതുവരെ യാതൊരു നടപടിയും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്ന് മാത്രവുമല്ല പ്രകോപനം തുടരുകയും ചെയ്യുകയാണ്. ഈ അവസ്ഥയിൽ യു എൻ സുരക്ഷാ സമിതി വിഷയത്തിൽ ഇടപെടണം എന്നും പാകിസ്ഥാന്റെ അതിർത്തി ലംഘനം അവസാനിപ്പിക്കണമെന്നുമാണ് അഫ്ഗാനിസ്ഥാൻ പരാതിയിൽ ആവശ്യപ്പെടുന്നത്. കാശ്മീർ വിഷയത്തെ ആഗോളതലത്തിലെത്തിക്കാനുള്ള പാക് ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് സുരക്ഷാ സമിതിക്ക് അഫ്ഗാൻ പരാതി നൽകിയിട്ടുള്ളത്. ഇത് പാകിസ്ഥാന് ഇരട്ട പ്രഹരവുമായി. പാക് അധീന കാശ്മീർ സംരക്ഷിക്കാൻ പോലും കരുത്തില്ലാത്ത അവസ്ഥയിലാണ് പാകിസ്ഥാനെന്ന് പ്രതിപക്ഷ നേതാവ് ബിലാൽ ഭൂട്ടോയും തുറന്നടിച്ചിരിക്കുന്നു. അതേസമയം ഇമ്രാന് പാകിസ്ഥാനെ ഭരിക്കാൻ അറിയില്ല എന്നും പാകിസ്ഥാൻ ഇമ്രാന്റെ കൈകളിൽ സുരക്ഷിതമല്ല എന്നും ആരോപിച്ചുകൊണ്ട് ഇമ്രാൻഖാനെതിരെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി നേതാവ് ബിലാവൽ ഭൂട്ടോ രംഗത്തെത്തിയിട്ടുണ്ട്. പാക് അധിനിവേശ കാശ്മീരിനെ സംരക്ഷിക്കാനുള്ള ശേഷി പോലും ഇമ്രാൻഖാൻ ഇല്ല എന്ന് ബിലാവൽ തുറന്നടിച്ചു. നേരത്തെ കാശ്മീരിനെ സംബന്ധിച്ച പാക് നയം എങ്ങനെ ശ്രീനഗറിനെ പിടിച്ചടക്കാം എന്നായിരുന്നുവെങ്കിൽ ഇന്ന് മുസാഫർപൂരിനെ എങ്ങനെ സംരക്ഷിക്കാമെന്നാണെന്നും ബിലാവൽ പരിഹസിച്ചു. ഞായറാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇമ്രാൻഖാനെതിരെ അദ്ദേഹം ആഞ്ഞടിച്ചത്. മുൻ പ്രധാനമന്ത്രി ബേനസീർ ഭൂട്ടോയുടെ മകൻ കൂടിയാണ് ബിലാവൽ ഭൂട്ടോ. ഇമ്രാൻഖാന്റെ പാർട്ടിയായ തെഹരി ഇ ഇൻസാഫ് പ്രതിപക്ഷ പാർട്ടിയെപ്പോലെയാണ് പ്രവർത്തിക്കുന്നത് എന്നും അവർ പക്വത പ്രകടിപ്പിക്കണമെന്നും ബിലാവൽ പറഞ്ഞു. പാക് മുൻ പ്രസിഡന്റ് കൂടിയായ തന്റെ പിതാവ് ആസിഫ് അലി സർദാരിയെ വധിക്കാൻ ഇമ്രാൻ സർക്കാർ ശ്രമിച്ചിരുന്നു എന്നും ബിലാവൽ ആരോപിച്ചു. പിതാവിന് ഡോക്ടർമാർ നിർദ്ദേശിച്ച ചികിത്സകൾ ലഭ്യമാക്കുക തടയുകയാണെന്നും ബിലാവൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മന്യൂസ്. മലയാളത്തിലെ ആദ്യത്തെ ഓൺലൈൻ വെബ് ചാനലായ കർമ്മന്യൂസിന്റെ പ്രത്യേക പരിപാടികൾ കർമ്മരംഗം, 8 PM എക്സ്ക്ലൂസീവ് സ്പെഷ്യൽ സ്റ്റോറി, കർമ്മദീപം, കർമ്മയോഗം, പ്രത്യേക ബുള്ളറ്റിനുകൾ, ദിവസം 30 ലക്ഷത്തോളം പ്രേക്ഷകരുമായി മലയാള നവമാധ്യമ ചരിത്രത്തിലെ വിപ്ലവം. യൂട്യൂബിലോ ഫേസ്ബുക്കിലോ കയറി കർമ്മന്യൂസ് എന്ന് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ടൈപ്പ് ചെയ്യുക. പരിപാടികൾ തുടർച്ചയായി ലഭിക്കാൻ ഫേസ്ബുക്ക് പേജ് മറക്കാതെ ലൈക്ക് ചെയ്യുക. യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.